നമസ്കാരം ടിപ്സ് എൻ ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ് ടെൻത് മെയിൻസ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി പി എസ് സി പാറ്റേൺ മാറ്റിയ ശേഷം നടത്തിയ പരീക്ഷകളിലെ നൂറ് മുൻവശ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ക്വസ്റ്റൻ പേപ്പേഴ്സ് പി എസ് സിയുടെ ഒരുപാട് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റിൻ പേപ്പേഴ്സ് വരെ നമ്മുടെ ചാനലിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നൊരു പ്ലേ ലിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതുവഴിയാണ് ഞാൻ എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കുന്നത് ഇപ്പം ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് കമന്റ് ആയിട്ട് ായിട്ട് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി നമ്മളോട് ചോദിക്കാവുന്നതാണ് അപ്പൊ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേറ്റ് ടു റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചോദ്യപേപ്പറാണേ ചോദ്യം ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻ റീഡ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം കേരള ആരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻറീഡ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏത് ഓപ്ഷൻ ബി കീഴരിയൂർ ബോംബ് ബോംബാക്രമണമാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് കോഴിക്കോട് ജില്ലയിൽ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആര് നിർത്തലാക്കിയതാര അക്ബർ ആണ് നിർത്തലാക്കിയത് അക്ബർ ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ ചക്രവർത്തിയും അദ്ദേഹമാണ് നിരക്ഷരനായ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലില് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലില് ഹിന്ദുക്കളുടെ മേലുള്ള ജസിയ എന്ന നികുതി പിൻവലിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ അടുത്ത ചോദ്യം ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ ഹോമി ജഹാംഗീർ ബാബ കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എസ്ഇആർ ടി ആണെ കോണ്ടിനൽ സമ്മേളനം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവം കോണ്ടിനെന്റൽ കോൺഗ്രസ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏത് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ് പ്രൈമറി റോക്ക് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നതും ആഗ്നേയ ശിലയാണ് ഇഗ്നേസ് റോക്സ് എന്നാണ് ആഗ്നേയശിലയുടെ ഇംഗ്ലീഷ് ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദം അല്ലെങ്കിൽ കാറ്റ് ഏത് ഡോക്ടർ ഡോക്ടർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രോഗം മാറ്റുകയല്ലേ അപ്പൊ മാറ്റൺ അങ്ങനെ ഓർത്താൽ മതി ഡോക്ടർ ഹർമാറ്റൺ അടുത്ത ചോദ്യം ജി പി എസ് എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം ഏത് ജി പി എസ് കൊണ്ടുവന്നത് യു എസ് എ ആണ് ഇപ്പൊ ജി പി എസ് പോലത്തെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേരെന്തുവാ ഐആർഎൻഎസ്എസ് ഐ ആർ എൻ എസ് എസ് ധനാതിലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത് ഉയരം സൂചിപ്പിക്കുന്നത് കോണ്ടൂർ രേഖയാണ് കോണ്ടൂർ ലൈൻസ് അടുത്ത ചോദ്യം ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം ഏത് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തേ ഇവിടെ ഓക്സിജനും ഉണ്ട് കാർബണും ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡാ വേണ്ടത് അപ്പോ ഉത്തരമില്ലാത്തതുകൊണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു കോറമണ്ഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോറമണ്ഡൽ തീരം കിഴക്കൻ തീര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏതാണ് കിസാൻ മസ്ദൂർ ശക്തി സംഘതൻ എം കെ എസ് എസ് ഇപ്പൊ എം കെ എസ് എസ് എന്നാണ് പി എസ് ചോദിക്കുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ രാജസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ എ നവംബർ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എസ് സി ആർ ടി ആണെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആണ് ശ്യാം സരൺ നീഗി ശ്യാം സരൺ നീഗി ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാ ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ മാസം പത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാ ജസ്റ്റിസ് രംഗനാഥ മിശ്ര നിലവിൽ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജി എസ് ടി നിലവിൽ വന്നത് എപ്പോഴാ ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഒന്ന് അടുത്ത ചോദ്യം ഡീഡേ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏതാ നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്ന് ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാഷണൽ ഇൻകം എസ്ഇആർടി ഫ് ആക്ട് ആണ് മൂന്ന് മേഖല പ്രാഥമിക മേഖല ദ്വിതീയ മേഖല മേഖല പ്രാഥമിക മേഖല എന്ന് പറയുമ്പം കാർഷിക മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുമ്പം വ്യാവസായിക മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുമ്പം സേവന മേഖലയാണ് സാഴ്സ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ് സാഴ്സ് രോഗം ശ്വാസകോശത്തെ ബാധിക്കുന്നത് ശ്വാസകോശം എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ ക്രോമസോമുകൾ എത്ര എണ്ണമാണ് ഉള്ളത് എസ് സിആർടി ആണ് നാല്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടാണ് എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏത് മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്നത് ഹൈഡ്രോ ഹൈഡ്രോപോണിക്സ് ഹൈഡ്രോ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഏത് ഓപ്ഷൻ ഡി കരളാണ് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏത് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സോഡിയം ക്ലോറൈഡ ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് ചാലകശേഷി ഏറ്റവും കുറഞ്ഞത് ബിസ്മത്ത ബിസ്മത്ത് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഏത് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്നത് സോഡിയമാണ് എന്താണ് മൃദുലോഹങ്ങൾ സോഡിയവും പൊട്ടാസിയവും ഒക്കെ മൃദുലോഹങ്ങളാ അപ്പൊ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹത്തിന്റെ ഉദാഹരണം സോഡിയം ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണ് ആർട്ടിഫിഷ്യൽ ഷുഗർ ഏതാ സാക്കറിനാണ് സാക്കറിൻ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് സോളാർ സിസ്റ്റം മോഡൽ ഓഫ് ആറ്റം വാസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ റൂദർഫോർഡ് ഡാനിയൽ റൂദർഫോർഡ് ആണോ ഏണസ്റ്റ് റൂദർഫോർഡ് ആണോ ഏണസ് റൂദർഫോർഡാണ് ഡാനിയൽ റൂദർഫോർഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹം നൈട്രജൻ കണ്ടെത്തിയ വ്യക്തിയാണ് നൈട്രജൻ താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏത് ഔട്ട്പുട്ട് ഡിവൈസ് ഓപ്ഷൻ ബി പ്രിന്റാ ഔട്ട്പുട്ട് ഡിവൈസ് കീബോർഡും സ്കാൻ എന്ന കൊടുത്തിരിക്കുന്ന സ്കാനർ ആണേ സ്കാനർ അതുപോലെ മൗസ് ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസാണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് സി പി യു ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് എന്നാൽ മോഡേൺ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ അതാ അലൻ ട്യൂറിംഗ് ആണ് അലൻ ട്യൂറിംഗ് താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏതാ ലിനക്സ് ലിനക്സ് യുനിക്സ് ഇതൊക്കെ എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർസ് ഈ വിൻഡോസും ലിനക്സും ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഉദാഹരണമാ ഇതെല്ലാം ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് ഇത് നമ്മൾ എ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചപ്പോഴത്തേക്കും കടമെടുത്ത ആശയങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാ കടപെടുത്തെ ബ്രിട്ടനിൽ നിന്നാ കടപെടുത്തെ ബ്രിട്ടൻ ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലിക ചുമതലകൾ എന്നത് ആർട്ടിക്കൾ അൻപത്തി ഒന്ന് എ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് മുപ്പത്തിരണ്ടാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആര് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം അതിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആര് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത് നാൽപ്പത്തിനാലാം ഭേദഗതിയ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടായിരിക്കും നമ്മുടെ ചാനലിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ട് 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 എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത ക്വസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം ക്വസ്റ്റിൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതുവരെ ചെയ്ത എല്ലാ കൊസ്റ്റിൻ പേപ്പേഴ്സും ഏകദേശം ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിലധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അടുത്ത ചോദ്യം പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് നാഗാലാൻഡിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് നടന്നത് എവിടെ വെച്ചാ രണ്ടായിരത്തി പത്തൊൻപത് ഇംഗ്ലണ്ടിൽ വെച്ചാ നടന്നത് ചാമ്പ്യന്മാർ ആരായിരുന്നു ഇംഗ്ലണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നു ചാമ്പ്യന്മാര് ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആര് നിലവിൽ ആരാ ശക്തികാന്ത ദാസ് ശക്തികാന്ത ദാസ് ഇദ്ദേഹം നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏത് രണ്ടായിരത്തി പതിനെട്ടിൽ ആർക്കാ ലഭിച്ചത് ഫ്രാൻസിനാണ് ലഭിച്ചത് നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല ഏത് നിപ്പ വൈറസ് ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിലാണ് അങ്ങനെയെങ്കിൽ കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഏത് ജില്ലയിലാ തൃശൂർ ജില്ലയിലാ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആര് കെ എം മാണിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏത് ഉത്തരം ഓപ്ഷൻ ഡി കൂടിയാട്ടമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് നേടിയ കൃതി രണ്ടായിരത്തി പതിനെട്ടില് ഏത് കൃതി ഉഷ്ണരാശി കെ വി മോഹൻകുമാറിന്റെ ഉഷ്ണരാശിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് കെ വി മോഹൻകുമാറിന്റെ ഉഷ്ണരാശി രണ്ടായിരത്തി പത്തൊൻപതിൽ ആർക്കാർ ലഭിച്ചേ വി ജെ ജെയിംസ് വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതില് ഏഴാച്ചേരി രാമചന്ദ്രന് ഒരു വെർജീനിയൻ വേൽക്കാലം ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കാർ ലഭിച്ചേ ബെന്യാമിനാണ് ലഭിച്ചത് ബെന്യാമിന്റെ ഏത് കൃതിക്കാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിൻ ബെന്യാമിന്റെ യഥാർത്ഥ പേരെന്തുവാണ് ബെന്നി ഡാനിയൽ എന്നാണ് ബെന്യാമിന്റെ യഥാർത്ഥ പേര് ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറാനി ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത മലയാള സിനിമയുടെ പിതാവ് ആരാ ജെ സി ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ് അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പറിലെ അൻപത് ചോദ്യം അൻപത് ജി കെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ ഞാനേ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സീരീസ് ചെയ്യുമ്പോൾ കൂടുതലും ജി കെ ഡിസ്കസ് ചെയ്യാം ബാക്കി ഇംഗ്ലീഷും മലയാളവും ഒക്കെ മാത്സും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പറഞ്ഞു ചെയ്യാം അതായിരിക്കും നല്ലത് ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അടുത്ത ചോദ്യ പേപ്പർ വി ഒ പരീക്ഷയുടെ തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ കാറ്റഗറി ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിനാല് ചോദ്യം തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന മാർതാണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അപ്പൊ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പത്തിനാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഇതിലെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അങ്ങനെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെട്ട യുദ്ധമാണ് ഏത് കുളച്ചൽ യുദ്ധം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് കുളച്ചൽ യുദ്ധത്തിന് അപ്പോൾ ഈ കുളച്ചൽ യുദ്ധത്തിലെ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു ഡിലനോയി ആയിരുന്നു ക്യാപ്റ്റൻ ഡിലനോയി കുളച്ചൽ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഡച്ചുകാർ പരാജയപ്പെടുകയും ക്യാപ്റ്റൻ ഡിലനോയ് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു ഇദ്ദേഹം ക്യാപ്റ്റൻ ഡിലനോയ് വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെട്ടത് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ ഇപ്പൊ ഇദ്ദേഹം എന്താണ് തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം ഒക്കെ കൊടുത്ത് ഇവിടെ തന്നെ അങ്ങ് കൂടി അതുകൊണ്ട് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയി ആണ് അടുത്ത ചോദ്യം പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏത് ഉത്തരം ഓപ്ഷൻ സി പട്ടണമാണ് പട്ടണം സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശം ഏത് സ്ഥിരം ചോദ്യം കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശം കേരളത്തിന്റെ ഭൂപ്രദേശം സംഘടിച്ച് ശക്തരാകാനും വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവാനും കേരളീയ സമൂഹത്തെ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഉയർന്ന പ്രതിശീർഷ വരുമാനമാണ് കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷത അല്ലാത്തത് കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉയർന്ന സാക്ഷരത ഉയർന്ന ആയുർദൈർഘ്യം ഇതെല്ലാം കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷതകളാണ് കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉയർന്ന സാക്ഷരത ഉയർന്ന ആയുർദൈർഘ്യം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂരു ഭൂപ്രദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഡെക്കാൻ പ്ലേറ്റ്യൂ ഹിരാക്കുഡ് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷ ഒഡീഷയിലാണ് ഹിരാകുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നദി ഏതാണ് മഹാനദിയാണ് റൂർഖേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ഏത് ജർമ്മനിയാണ് റൂർകേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഒഡീഷയിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷനിൽ രണ്ട് ഉത്തരവുണ്ട് കേരളവും തമിഴ്നാടും നാല് വീതം ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി സിയാലാണ് ജനപങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കമ്പോള പരിഷ്കാരങ്ങളുടെ പേരിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആര അലാവുദ്ദീൻ ഖിൽജിയ അലാവുദ്ദീൻ ഖിൽജി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസം പത്താം തീയതി ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് സൈമൺ കമ്മീഷൻ ബിരുദ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് ലാത്തിയടി ഏറ്റാണ് ഇദ്ദേഹം ലാലാ ലജപത് റായ് ലാത്തി ലാല അങ്ങനെ ഓർത്താൽ മതി സൈമൺ കമ്മീഷൻ ബിരുദ പ്രക്ഷോഭം സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആയിരുന്നു സൈമൺ ജോൺ സൈമണും അതുപോലെ കമ്മീഷൻ അംഗങ്ങളും മുംബൈയിലാണ് എത്തിച്ചേർന്നത് ഇന്ത്യയിലെ മുംബൈയിലാണ് എത്തിച്ചേർന്നത് ആയിരത്തി ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കുറച്ച് ഭരണ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം പരാജയമായിരുന്നു അപ്പൊ ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി കൂടുതൽ ഭരണ പരിഷ്കാരങ്ങൾ ശിപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് സർ ജോൺ സൈമൺ അധ്യക്ഷനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷനാണ് ഏത് സൈമൺ കമ്മീഷൻ പക്ഷേ ഈ സൈമൺ കമ്മീഷന് ഒരു പരാജയം തന്നെ അപ്പോൾ ഈ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദന മരണം കൈവരിച്ച നേതാവാണ് ആര് ലാലാ ലജ്പത് റായ് ലാത്തി ചാർജിനാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഈ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് സാൻഡോസ് സാന്ഡോസൺ സാന്ഡോസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറാണ് ഈ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയത് ഈ സാന്ഡോസൺ എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷ് ഓഫീസറെ വധിച്ചു ആരൊക്കെ ചേർന്ന വധിച്ചേ ഭഗത് സിംഗ് അതുപോലെ രാജ്ഗുരു സുഖൈവ് ഇവര് മൂന്ന് പേരും ചേർന്നിട്ടാണ് സാൻഡോസനെ വധിച്ചത് അപ്പൊ ഈ സൈമൺ കമ്മീഷനിൽ ആകെ ഏഴ് ഏഴുപേരാണ് ഉണ്ടായിരുന്നത് ഏഴംഗ ഏഴംഗ കമ്മീഷൻ ആയിരുന്നു സൈമൺ കമ്മീഷൻ അതിന്റെ അധ്യക്ഷനായിരുന്നു സർ ജോൺ സൈമൺ സർ ജോൺ സൈമൺ ഉണ്ടായിരുന്നു ക്ലെമൻ ആറ്റ്ലി ഉണ്ടായിരുന്നു ഇവരൊക്കെ സൈമൺ കമ്മീഷനിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ് ആണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബന്ദുങ് സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് ബന്ദുങ് സമ്മേളനം നടന്നത് ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്ന് റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്ക് നിലവിൽ വന്നു ദേശസാൽക്കരിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് നാഷണലൈസ് ചെയ്തത് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയത് എന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിച്ചു കൊണ്ട് പാർലമെന്റ് നിയമം പാസാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂൾ ആണുള്ളത് പന്ത്രണ്ട് ഷെഡ്യൂൾ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് സർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം കഴിഞ്ഞ ക്വസ്റ്റിം പേപ്പറിലും കണ്ടല്ലോ ഡിസംബർ പത്താണ് സർവദേശീയ മനുഷ്യാവകാശ ദിനം വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കുന്നതിനുള്ള സമയപരിധി എത്രയാ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദിവസത്തിൽ പറഞ്ഞാൽ രണ്ട് ദിവസം നമ്മൾ നാല്പത്തിയെട്ട് മണിക്കൂർ ഇങ്ങനെ പഠിച്ചിട്ട് പോയിട്ട് രണ്ട് ദിവസം കാണുമ്പോൾ അയ്യോ പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചു പോകെ അപ്പൊ അത് രണ്ടോ ഒന്ന് ഓർക്കുക നാൽപ്പത്തിയെട്ട് മണിക്കൂർ രണ്ട് ദിവസം എന്നോട് ഓർക്കുക രാജ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പൊ ആരാണ് വൈകെ സിൻഹയ യശ്വർദ്ധൻ കുമാർ സിൻഹ കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി നിലവിലെ അധ്യക്ഷ പി സതി ദേവി ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത് കർണാടക സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് ഇപ്പോ നിലവില് ബസവരാജ് ബൊമ്മയാണ് ബസവരാജ് ബൊമ്മ എട്ടാമത് ജി ട്വന്റി ഉച്ചകോടി നടന്ന സ്ഥലം എട്ടാമത് നടന്നത് മോസ്കോയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജി ട്വന്റി സമിതി നടക്കാൻ പോകുന്നത് ബാലിയിലാണ് ഇന്തോനേഷ്യയിൽ അടുത്ത ചോദ്യം ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പ ഏത് രാജ്യക്കാരനാണ് അർജന്റീനക്കാരനാണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ച വ്യക്തി ആര് സച്ചിൻ ടെൻഡുൽക്കറിനാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം ലഭിച്ചത് എന്നാ ലഭിച്ച രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് നാൽപ്പതാമത്തെ വയസ്സിൽ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ നാവിക ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ നാവിക ഉപഗ്രഹം ജിസാറ്റ് സെവൻ ജിസാറ്റ് സെവൻ പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ രണ്ടായിരത്തി ഒൻപതിൽ ചുമതലപ്പെടുത്തിയ സമിതി ഏത് ഗാഡ്ഗിൽ സമിതിയാണ് ഗാഡ്ഗിൽ സമിതി കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായി വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ വിറ്റാമിൻ എ വിറ്റാമിൻ എ ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അനീമിയ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ബാരോമീറ്റർ ബാരോമീറ്റർ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ചെമ്പ ചെമ്പ് ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാ ബാറ്ററികളിൽ സാധാരണയായിട്ട് സൾഫ്യൂരിക് ആസിഡാ ഉപയോഗിക്കുന്നത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏറ്റവും ശുദ്ധമായ ജലസ്രോതസ് ഏതാ ഏറ്റവും ശുദ്ധമായത് മഴവെള്ളമാണ് മഴവെള്ളം അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം ഏതാ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജന എഴുപത്തെട്ട് ശതമാനം അത് കഴിഞ്ഞിട്ടോ ഓക്സിജനാ ഇരുപത്തിയൊന്ന് ശതമാനം ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ട് പ്രവർത്തിക്കുന്നത് എവിടെയാ കൽപ്പാക്കത കൽപ്പാക്കം കൽപ്പാക്കം തമിഴ്നാട് ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു ഏതാ കൽക്കരിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാ തെർമൽ അത് വൈദ്യുതിയാണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള സസ്യം ഏത് സസ്യം മാവാണ് മാവിന്റെ ശാസ്ത്രനാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക നെല്ല് ഓപ്ഷൻ എ നെല്ലല്ലേ നെല്ലിന്റെ ശാസ്ത്രീയ നാമം എപ്പോഴും ചോദിക്കാറുണ്ട് ഒറൈസ സറ്റൈവറ സറ്റൈവ എന്നതാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം സുബ്രതോ റോയ് ഏത് വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുബ്രതോ റോയ് സഹാറ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം രചിച്ചത് ആര് അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഭടാചാര്യനാ വാഗ്ഭടാചാര്യൻ തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അന്വേഷണ കമ്മീഷൻ ഏതാ ശ്രീകൃഷ്ണ കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷൻ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ധാര ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ആണ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് കലാം സാറാണ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആൽഫ വൈറസ് ആണ് ആൽഫ വൈറസ് വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ ആൽഫ വൈറസ് ആണ് കാരണം കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷനേ പന്നിപ്പനി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ ജപ്പാൻ ചെറിയ എല്ലാം കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസം പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ഐ എസ് ആർഒ സ്ഥാപിതമായത് അടുത്ത ചോദ്യം സൗരോർജ കോർപ്പറേഷന്റെ ചെയർമാൻ ആരാ നിലവിലെ ഡോക്ടർ അനിൽ ഖക്കോത്കർ ആണ് ഡോക്ടർ അനിൽ ഖക്കോത്കർ ആണ് ഇപ്പോ നിലവിലെ സൗരോർജ്ജ കോർപ്പറേഷന്റെ ചെയർമാൻ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഓക്കെ അപ്പോൾ നമ്മൾ നൂറ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു പരമാവധി നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഫാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഞാൻ എല്ലാം പറഞ്ഞത് പിന്നെ ചില ചോദ്യങ്ങൾക്ക് റിലേറ്റഡ് ഫാക്ട്സും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ പേരൊക്കെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഒരു സെക്കൻഡ് കാര്യമല്ലേ ഉള്ളൂ ഓക്കെ വീണ്ടും കാണാം താങ്ക്